പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ അല്ലെ ശിവലിംഗങ്ങൾ. നമ്മൾ ഇതുവരെ വേദങ്ങളിലെ സയൻസുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ കെമിസ്ട്രി ഫിസിക്സ് ഇങ്ങനെയെല്ലാം തരംതിരിച്ച് തന്നെയാണ് നോക്കുന്നത്. ഇനി പറയാനുള്ളത് ടെക്നോളജിയാണ്. അതേസമയം ഈ പറയുന്നതെല്ലാം വളരെ ആർക്കും മനസ്സിലാവുന്ന സയൻസുകളാണ്, അതിന് വലിയ വ്യാഖ്യാനങ്ങളൊന്നും ആവശ്യമില്ല. എന്നാലും വ്യാഖ്യാനം ആവശ്യമുണ്ട്. എന്നാലും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. കാരണം ആകാശത്തിന്റെ ചുവപ്പ് എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ചെറിയ വ്യാഖ്യാനം മതി. അങ്ങനത്തെതെല്ലാം കണ്ടെത്തിയിട്ടാണ് ആദ്യം പറയുന്നത്. വേദത്തിലാണെങ്കിൽ അത് ചെറിയ വരിയിലാണ് പറഞ്ഞിരിക്കുന്നുള്ളതെങ്കിലും അത് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ വേദത്തിൽ അത്രമാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, ചുരുക്കിയ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ എല്ലാ വിഷയങ്ങളും അങ്ങനെ മനസ്സിലാക്കുവാൻ പറ്റില്ല. ഒറ്റ വരി കൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനത്തെ ആ സയൻസ് വിഷയത്തിൽ അത്രയും അഗ്രഗണ്യനായിരിക്കണം. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയെല്ലാം കഥരൂപത്തിലാക്കിയിട്ട് പ്രചരിപ്പിച്ചു. അങ്ങനെ കഥരൂപത്തിലാക്കി പ്രചരിപ്പിക്കുമ്പോൾ എല്ലാ സാധാരണക്കാരും കഥയും പാടി നടക്കും. അതിന്റെ പേരിൽ കുറെ അനാചാരങ്ങളെല്ലാം കുറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അർത്ഥം മനസ്സിലാക്കാതെ അതിന്റെ കൊണ്ട്. പക്ഷെ കഥകൾ കഥകളായി തന്നെ അങ്ങ് പോകും. നല്ല ഭംഗിയുള്ള കഥകൾ തന്നെയാണ്, എല്ലാവർക്കും രസിക്കാൻ തക്കതെണ്ണമുള്ള കഥകൾ തന്നെയാണ്. പിന്നെ ഈ കഥകൾ അപ്പോൾ ഓരോ ചെറിയ വിഷയങ്ങളെയുമാണ് അവർ വലിയ കഥരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേദങ്ങളിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം വേദം പ്യുവർ സയൻസ്, വളരെ ചുരുക്കി അവർക്ക് പറ്റുന്നത്ര ചുരുക്കി. അതാണ് മന്ത്രം എന്ന് പറയുന്നത്, ചുരുക്കി പറയുകയാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, പല മന്ത്രങ്ങളുടെയും അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാൻ കുറെ വരുന്നു. അപ്പൊ ഇനിയുള്ളത് വ്യാഖ്യാനിക്കണ്ടെങ്കിലും വലിയ സയൻസുകൾ പറയണ്ടെങ്കിലും വലിയ ഇപ്പൊ ഒരു വലിയ രാസപ്രവർത്തനത്തിന്റെ കാര്യങ്ങളെല്ലാം പറയണ്ടെങ്കിൽ അത് വലിയ കഥരൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ലാതെ പറഞ്ഞാൽ അത് നിൽക്കില്ല. അപ്പൊ അതൊന്നും കഥയൊന്നും കയറി വേദത്തിൽ അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷെ നമുക്കതിലേക്ക് മനസ്സിലാക്കണ്ടെങ്കിൽ ഈ കഥകളിലൂടെ മാത്രമേ ആ വേദവരികളിലേക്ക് നമുക്ക് കടക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ കഥകൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിലൂടെ വേദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേദവരികളുടെ അർത്ഥം പിടികിട്ടും. അല്ലെങ്കിൽ അത്രയും ജ്ഞാനം ഉണ്ടായിരിക്കണം, വളരെയധികം വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വരി എടുത്തിട്ട് അതിനെ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ജനന്ത് പറയും, ഓ ഇവനിവന് തോന്നുന്നത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് പറയും. കാരണം ഒരു വരി വെച്ചിട്ട് ഇപ്പൊ റോക്കറ്റ് ഉണ്ടാക്കേണ്ട എല്ലാ നിർമ്മാണ രീതികളും വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവന്റെ ഭാവനക്കനുസരിച്ച് പറയാൻ പറ്റും. അപ്പൊ അവിടെ അങ്ങനെ പോകാൻ പറ്റില്ല, വേദത്തിൽ അങ്ങനെ പറയാനും പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കഥരൂപത്തിലാക്കി. അപ്പൊ കഥകളിലൂടെ വേണം നമ്മള് വേദവരികളിലേക്ക് കടക്കാൻ. അപ്പൊ കഥക്ക് പിന്നിലുള്ള സയൻസ് ആദ്യം കണ്ടെത്തണം, ആ സയൻസിനെ നമ്മൾ എവിടെ എത്തിക്കണം, വേദവരികൾ. അപ്പോൾ ആ വേദവരി ഓ ഇതാണോ അവൻ പറഞ്ഞു വെച്ചത് എന്ന് മനസ്സിലാകും. ഉദാഹരണമായിട്ട് രുദ്രഗണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ വാക്യമുള്ള രുദ്രഗണങ്ങൾ വേദത്തിൽ പറയും. പക്ഷെ കഥാപാത്രമാകുമ്പോൾ ഈ ഗണങ്ങളെല്ലാം മാറി മാറി പോകും, കുറെ ആൾക്കാരായിട്ട് മാറും. അപ്പോൾ ആ കഥയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം രുദ്രനാണെന്ന് ശിവനും മറ്റേത് എല്ലാം നല്ല ഉണ്ട്. ഇപ്പൊ ഗണപതി എല്ലാം അതിൽ വരെ ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഗണപതിനെയെല്ലാം. പക്ഷെ ഇവിടെ ഒറ്റന്നേ ഉള്ളൂ രുദ്രഗണം വേദത്തില്. പക്ഷെ അവിടെ നമ്മൾ ശിവൻ ഗണപതി അങ്ങനെയെല്ലാം പലതായിട്ട് അതങ്ങ് പോകും. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം ഓ ഇതാണോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നും. അപ്പൊ അങ്ങനെ ഓരോ വിശദമായിട്ടും കുറേ കഥകളാണ് പണ്ട് പുരാണങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്.
അവിടെ പാണ്ഡ പുരാണത്തിൽ അവർ നിർത്തിയില്ല. അവർ പറഞ്ഞു എന്നും കുറെ പുരാണങ്ങളുണ്ട്, അത് എന്നും മാർക്കെല്ലാം എഴുതുക, ദേവന്മാർക്ക് കുറെ പുരാണങ്ങളുണ്ട്, പക്ഷെ ഇവിടെ പതിനെട്ടേ പറഞ്ഞുള്ളൂ. അപ്പൊ എന്നും വ്യാഖ്യാനം, വേദവ്യാഖ്യാനത്തിന് വ്യാഖ്യാനം വേണമെങ്കിൽ കഥകൾ ഉണ്ടാക്കി നമുക്കും പുരാണമായിട്ട് ഇറക്കാം. പക്ഷെ ഒരു കാര്യം അവർ പറഞ്ഞിട്ട്, നിങ്ങൾ ഉണ്ടാക്കുന്ന ബാക്കി ദൂരെ മാറ്റി വെച്ചോളൂ. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാലും കൂട്ടിപ്പോരും, കാരണം അതിന് ദുർവ്യാഖ്യാനം വരും. അതുകൊണ്ട് അതൊന്നും കയറ്റിയിട്ട് അതിലേക്ക് കയറ്റി വെക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പതിനെട്ട് തന്നെ മതി. ഇപ്പഴ പുരാണം എത്രയും ഉണ്ടാക്കാം, ആക്കും ഉണ്ടാക്കാം. ഇപ്പൊ സിനിമയുടെ വാർദ്ധക്യ പുരാണം എന്ന് പറഞ്ഞത്. അപ്പോഴേ അങ്ങനെ കഥകൾ ഓരോണ്ട്. അപ്പൊ നമുക്ക് ആ കഥകളിലൂടെ തന്നെ വേണം വേദത്തിലേക്ക് വരാൻ ഇനിയുള്ളത്. അല്ലാതെ വേദത്തെ പറയുന്ന ഒരു വരിയും പിടിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് ഈ അർത്ഥമൊന്നും വരില്ല നമുക്ക്. അത് ഞാൻ വ്യാഖ്യാനിക്കുന്ന മാതിരിയായി മാറും. അപ്പൊ ഈ കഥകളുടെ സപ്പോർട്ട് ഇല്ലാതെ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ അവർ പിന്നെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, പ്രപഞ്ചം ഉണ്ടായത് മുതലുള്ള കാര്യങ്ങൾ അവർ പറയുന്നവരെ, പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ആദ്യം അവർ എന്ത് ചെയ്തു, കഥകളായിട്ട് മാത്രം അവർ എഴുതി വെക്കുകയല്ലേ ഇത്. കഥകൾ എഴുതി വെച്ചാൽ ചിലപ്പോൾ പുസ്തകത്തിൽ കടന്നു വരും, അല്ലെങ്കിൽ താളിയോളകളിൽ കടന്നു വന്ന് വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിനെയെല്ലാം ഓരോ ദേശങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ആ ദേശത്തിൽ പോകുമ്പോൾ ഈ കഥകളിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും. കഥകൾ ബൈഹാട്ടാക്കാനാണ് അവർ ഓരോ കഥകളെയും എല്ലാത്തുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. തിഥികളായിട്ട് ബന്ധിപ്പിച്ചു, ദേശങ്ങളായിട്ട് ബന്ധിപ്പിച്ചു, പർവ്വതങ്ങള്, നദികൾ, ഇതെല്ലായിട്ട് ബന്ധിപ്പിച്ചിട്ട് കുറെ കഥകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബന്ധിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അവിടെയാണ് അങ്ങേരി ജനിച്ചതെന്ന്. അതൊന്നുമല്ല, ഓരോ ദേശങ്ങളെ അവർ ഈ കഥകളുമായിട്ട് അങ്ങ് ബന്ധിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുന്നവർക്ക് ആ കഥകളെപ്പറ്റി ആദ്യം മനസ്സിലാക്കും. അവർ ഉദ്ദേശിക്കുന്ന ഈ കഥകൾ ആദ്യം മനസ്സിൽ കിടക്കട്ടെ, വിസ്തരിച്ചു പറഞ്ഞ കഥകൾ. പിന്നെ അതിന്റെ സയൻസിലേക്ക് അവർ ആരെങ്കിലും കടന്നു ചെന്നും ആ സയൻസിലൂടെ അവർ എവിടെ എത്തിച്ചേരും, വേദത്തിലേക്ക് എത്തിച്ചേരുന്നവർക്ക് അവർക്കറിയാം. അപ്പോൾ ഈ പ്രപഞ്ചമുണ്ടായ പ്രവൃത്തികൾ, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പന്ത്രണ്ട് ഘട്ടങ്ങളായിട്ട് തരം തിരിച്ചിട്ട് ഈ ഓരോ ഘട്ടത്തിന്റെയും ഓരോ കഥ അവർ ശിവലിംഗമായിട്ട് ചിത്രീകരിച്ചു. ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ളതാണ്. അത് ദേശത്തിൽ പലയിടത്തും കൊണ്ട് ആ ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ട് അതുമായിട്ട് കുറെ കഥകൾ ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ പന്ത്രണ്ട് ശിവലിംഗങ്ങൾ അവർ സ്ഥാപിച്ചു എന്നാണ് വേദം പറയുന്നത്. വേദത്തിൽ പന്ത്രണ്ട് പ്രധാനപ്പെട്ട ശിവലിംഗങ്ങൾ, അതിലൂടെ പ്രപഞ്ചമുണ്ടായ വിധത്തില് മുഴുവൻ വിവരിക്കാൻ പറ്റില്ലല്ലോ. പ്രപഞ്ചമുണ്ടാകുമ്പോൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതെല്ലാം പല കഥകളിലായിട്ട് പല കഥകളായിട്ടകത്ത് വരും. പക്ഷെ അതിന്റെ പ്രധാന ഘട്ടങ്ങളെ ചുരുക്കി കഥരൂപത്തിൽ അവർ അങ്ങ് വിവരിച്ചു. അതാണ് പന്ത്രണ്ട് ശിവലിംഗങ്ങൾ. അത് ദേശത്തിന്റെ പല ഭാഗത്തേക്കും സ്ഥാപിച്ചു. ആ ശിവലിംഗത്തിന്റെ പിന്നിൽ, ഓരോന്നിന്റെയും പിന്നിൽ പ്രപഞ്ചം ഉണ്ടായ വിധം ക്രമത്തിൽ അവർ കഥരൂപത്തിൽ എഴുതി വെച്ചു. ഈ കഥകളിലൂടെ നമുക്ക് പ്രപഞ്ചം ഇങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ ഘട്ടം ഇങ്ങനെ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ പറ്റും. അത് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ സയൻസ് അതിന്റെ പിന്നിലേക്ക്, സയൻസിലേക്ക് കടക്കുന്നത് ആദ്യം അങ്ങനെയല്ല. പന്ത്രണ്ട് ശിവലിംഗങ്ങൾ ഉണ്ടായത്, പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്നൊന്നും അവർ പറയുകയാണ്. എന്നിട്ട് ഈ ഓരോ ഘട്ടത്തിന്റെ പിന്നിലും അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഘട്ടത്തിന്റെ പിന്നിലുള്ള കഥകളിലേക്ക് നമ്മൾ കടക്കാൻ. അങ്ങനെ കഥയിലെല്ലാം കണ്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടത്തേക്ക് വരാൻ, വേദത്തിലേക്ക് വരാൻ. അല്ലാതെ ചെറിയ ചെറിയ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഇതിനു മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു, ചിലത് പറയാനിരിക്കുകയുമാണ്. അപ്പൊ അതിന്റെ ശേഷം നമുക്ക് കഥകളിലൂടെ തന്നെ വേണം വേദങ്ങളിലേക്ക് കടക്കാൻ, വലിയ വലിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് ആ പന്ത്രണ്ട് ശിവലിംഗങ്ങൾ എന്താണ് എന്നാണ്. ഉദാഹരണമായിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതിന് പല ഘട്ടമുണ്ട്. എന്തുണ്ട്? ആദ്യം എല്ലാ സാധനങ്ങളും വാങ്ങിവെക്കുക, വേണ്ട സാധനങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വാങ്ങിവെക്കുക,
അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം മുറിക്കുക, വേണ്ട അളവിൽ മുറിക്കുക. ഇങ്ങനെ ഓരോ ഘട്ടമുണ്ട്. ആ ഘട്ടത്തിന്റെ കഥ മാത്രമാണ് പറയുന്നത്, അതിനകത്ത് അകത്ത് കടന്നു പോകുന്നില്ല. അതിന്റെ അകത്തും അനേക കഥകളുണ്ട്, അത് പിന്നീട് കടക്കും. അപ്പൊ ഇപ്പോഴേ ഒരു 12 ശിവലിംഗത്തിന്റെ ത്തിലൂടെ എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം.